ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ ഭഗവത്ഗീതയിൽ രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം ശ്ലോകത്തിൽ അർജുനൻ്റെ ശങ്കകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അർജുനനും അർജുനൻ്റെ ദുഃഖവും ആ ദുഃഖത്തിൻ്റെ കാരണമായ അജ്ഞാനം ജീവസൃഷ്ടി ഇവയും ഉൾക്കൊണ്ട് ഏതുവിധം പണ്ഡിതനിൽ നിന്ന് അർജുനൻ വേറിട്ടു നിൽക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നതാണ്. പണ്ഡിതൻ പ്രാണൻ പോയവരെക്കുറിച്ചും പോകാത്തവരെക്കുറിച്ചും ദുഃഖിക്കാറില്ല, അർജുനൻ ദുഃഖിക്കുന്നു എന്ന് നാം കണ്ടു. അതിൽ അർജുനൻ സ്പഷ്ടമായി ആത്മാവിൽ ശരീരത്തെ ചേർത്തും ശരീരത്തിൽ ആത്മാവിനെ ചേർത്തും ഉള്ള അധ്യാസത്തിന് വിധേയമായാണ് പറയുന്നത്. സ്വജനം യതിമാം ഹന്യുഹു എന്ന് മാത്രമല്ല, സത്തായ ആത്മാവിൻ്റെ താതാത്മ്യം അസത്തായ ശരീരത്തിൽ ചേർത്ത് ശരീരത്തെ സത്തെന്ന് മാനിക്കുന്നു, സത്തെന്ന പോലെ പ്രതീതമാവുന്നു, ശരീരം മിഥ്യയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഃഖമുണ്ടാവില്ല. മാത്രവുമല്ല, ഹന്താവായും ഹനനത്തിന് വിധേയനായവനായും ഉള്ള കർത്തൃത്വ ഭോക്തൃത്വാദികളിൽ മനുഷ്യൻ പെടുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഗുണങ്ങളാൽ അവ ഉളവാക്കുന്ന വാസനകളാൽ അസ്വതന്ത്രനായിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്ന് അറിയാതെ പോകുന്നു. സമഷ്ടി അജ്ഞാനത്തിലാണ് സമഷ്ടി കർമ്മങ്ങൾ നിലകൊള്ളുന്നത്. വ്യഷ്ടിയുടെ അവിദ്യയിലാണ് വ്യഷ്ടിയുടെ കർമ്മങ്ങളും നിലകൊള്ളുന്നത്. എപ്പോൾ വ്യഷ്ടിതലം സ്വേച്ഛയിൽ നിന്നുയർന്ന് പരേച്ഛയുടെ ലോകങ്ങളിലേക്കും അനിച്ഛയുടെ ലോകങ്ങളിലേക്കും മാറുന്നുവോ, അനിച്ഛാപൂർവം കർത്തൃത്വ ഭോക്തൃത്വാദികൾ വെടിഞ്ഞ് പ്രകൃതിയുടെ നിഷ്ഠയ്ക്ക് നിമിത്തമായിത്തീരുന്നു എങ്കിൽ ദുഃഖമുണ്ടാവില്ല. സാധനയുടെ ഒരു തലവും ഇതാണ്. പണ്ഡിതനാകട്ടെ ദുഃഖിക്കാറേയില്ല. അവിടെ കർമ്മചിന്തയുടെ ലാഞ്ഛനയില്ല, അതെല്ലാം പ്രകൃതിയുടേതാണ്. ആത്മാവ് കേവലവും സ്വതന്ത്രവുമാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പങ്കു വലുതാണ്. പാരമ്പര്യനിഷ്ഠമായ സമ്പ്രസാദ വിദ്യയെ അറിഞ്ഞ് ദൃക്കിന് പ്രാധാന്യമുള്ള പഠനങ്ങളും ആചരണങ്ങളും കൊണ്ട് സത്യസങ്കൽപ്പനായിത്തീർന്ന് തൻ്റെ കരചരണാദികളെയെല്ലാം ആ ഈശ്വരഹിതത്തിന് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ ജീവിതം ധന്യമാവുകയും പരോപകാരനിഷ്ഠമാവുകയും ആനന്ദപൂർവകമാവുകയും ചെയ്യും. പുരാണങ്ങളിലൂടെ വ്യാസൻ പറഞ്ഞതും ഇതുതന്നെയാണ്. പരോപകാരായ പുണ്യായ പാപായ പരപീഡനം
എല്ലാ ജീവനിലും തന്നെ സമഗ്രമായി കണ്ടറിഞ്ഞ് വൈശ്വാനര ദർശനം ഉൾക്കൊണ്ട് കർമ്മങ്ങളെ അതിനനുഗുണമായി ചെയ്യുക. അതിനു പകരം കർത്തൃത്വ ഭോക്തൃത്വാദികളിൽ അഭിമാനിച്ച് ആത്മാവിൻ്റെ നിത്യതയെ അംഗീകരിക്കാതെ ശരീരത്തെ നിത്യമെന്ന് തെറ്റിദ്ധരിച്ച് ജപാകുസുമത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്ഫടികമണി രക്തനിറത്തിൽ കാണുന്നത് പോലെ ആത്മസാന്നിധ്യത്തിൽ ശരീരം സത്തെന്ന പോലെ കരുതി ദുഃഖിതനാവുന്നു. ഇതിനെയാണ് പ്രതക്കരിച്ച് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആത്മാവ് നിത്യസത്താണ്, ശരീരം അസത്താണ്. ആത്മസാന്നിധ്യത്തിൽ ശരീരം സത്തെന്ന പോലെ തോന്നുന്നു. ഈ സത്ഭാവം ശരീരത്തിന് നൽകുമ്പോൾ ശരീരത്തിൻ്റെ നാശത്തിൽ ആത്മാവും നശിക്കുന്നു എന്ന് അർജുനന് ബോധ്യമാകുമ്പോൾ സത്തിൻ്റെ അഭാവത്തിൽ അർജുനൻ ദുഃഖിക്കുന്നു. ഒന്ന്, ആത്മാവ് നിത്യചിദ്രൂപമാണ്. രണ്ടാമത് പ്രതക്കരിച്ച് മനസ്സിലാക്കേണ്ടത് ജ്ഞാനരൂപമാണ്, ചിദ്രൂപം. ചിത്തിൻ്റെ അർത്ഥം പ്രകാശസ്വരൂപം, ജ്ഞാനസ്വരൂപമെന്നാണ്. അർജുനൻ അത് ജഡമെന്ന് ധരിക്കുന്നു. യദ്യപ്യേതേന പശ്യന്തി, ഇവർ കാണുന്നില്ല. ലോഭം കൊണ്ട് ഉപഹതചേതസ്സുകളായിട്ട് ഇവർ കാണുന്നില്ല. ലോഭോപഹതചേതസ്സഹ, ഇവരുടെ ചേതന ചിദ്രൂപം ലോഭം കൊണ്ട് ഉപഹതമായി തീർന്നിരിക്കുന്നു. ആ ഭ്രമം എന്തുകൊണ്ട്? ജഡമായ അന്ധക്കരണത്തിൻ്റെ താതാത്മ്യം ഭ്രമം കൊണ്ട്. അപ്പോൾ ജഡമായ അന്ധക്കരണത്തിൽ എപ്പോൾ വൃത്തി ഉളവാകുന്നുവോ അപ്പോൾ ജ്ഞാനവാനാണെന്ന് മനസ്സിലാക്കുന്നു. അന്ധക്കരണവും ജഡമാണ്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അവയിലെല്ലാം പ്രാണൻ കടന്നു ചെല്ലുമ്പോൾ മാത്രമേ ചേതനനാകുന്നുള്ളൂ. നാം തുടക്കത്തിൽ പറഞ്ഞു, മനസ്സു പിൻവലിഞ്ഞാൽ, പ്രാണൻ അവിടെ ഉണ്ടെങ്കിൽ, മുഖ്യനായ പ്രാണൻ നിലനിൽക്കുന്നിടത്തോളം മനസ്സില്ലാതെയും ജീവിതമുണ്ട്. വർഷങ്ങൾ, ആ വർഷങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ ഇത്ര വർഷം കിടന്നു എന്ന് ഓർമ്മയില്ലാതെ മനസ്സ്, സങ്കല്പവികൽപാത്മകമായ മനസ്സിൻ്റെ ബാധ മാറിയാൽ ഓർമ്മകൾ വികലങ്ങളാണ് എന്ന് നാം പറയുമാറ്. നമ്മുടേത് വികലമല്ലെന്നും മറ്റൊരാളുടേത് വികലമാണെന്നും പറയുമ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം സജീവമായിരിക്കുകയും കുട്ടിക്കാലത്ത് കണ്ടവരെയാണ് കാണുന്നതെന്ന് വിചാരിക്കുകയും ഇപ്പോൾ കാണുന്നവരുമായുള്ള ബന്ധങ്ങൾ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന രോഗികളുടെ എണ്ണം കൂടി വരുന്ന കാലമായത്. അൽസീമേഴ്സ് എന്നൊക്കെ ആധുനികർ വിളിക്കുന്ന ആ രോഗികളുടെ അറിവിൻ്റെ നിലയെ അവരുടെ അറിവിൻ്റെ തലങ്ങളിൽ നിന്നല്ല നാം ഇന്ന് വിവച്ഛേദിച്ച് പഠിക്കുന്നത്. നാം കാണുകയും കേൾക്കുകയും പരിചയപ്പെടുകയും ബന്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതും സത്യവും ഒക്കെയാണെന്നും
കഴിഞ്ഞുപോയവ അസത്യമാണെന്നും അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന മക്കളെ അറിയാതിരിക്കുമ്പോൾ മരിച്ചുപോയ സുഹൃത്തുക്കളെയും മറ്റും ഓർക്കുമ്പോൾ അവരാണെന്നോർത്ത് ആ സങ്കല്പലോകങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ സങ്കല്പലോകങ്ങൾ സത്യമായതുകൊണ്ട് അവയിലേക്ക് വരാത്ത അമ്മയെയും അച്ഛനെയും ചികിത്സിക്കുവാൻ ഓടുമ്പോൾ നമ്മൾ പറഞ്ഞുകൊടുത്ത സങ്കല്പങ്ങൾ കേൾക്കുന്ന ഭിഷഗ്വരൻ നമ്മുടെ സങ്കല്പങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഔഷധങ്ങൾ പ്രയോഗിക്കുവാൻ തത്രപ്പെടുമ്പോൾ മനസ്സ് ആ സങ്കല്പലോകങ്ങളിലേക്ക് വരാതെ പ്രാണനോടുകൂടി ജീവിതം പൂർവികമായ സങ്കല്പങ്ങളിൽ നിലകൊള്ളുമ്പോൾ അതിന് സ്വാതന്ത്ര്യമുള്ള ബോധപ്രക്രിയയോടുകൂടിയ ആ ജീവന് നമ്മുടേതുമാതിരി ഒരു പരാതിയുണ്ടായാൽ എൻ്റെ സങ്കല്പലോകങ്ങളെ അംഗീകരിക്കുകയും എൻ്റെ കാലങ്ങളിലേക്ക് നിങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റായതുകൊണ്ട് എന്നെ അവിടേക്ക് എത്തിച്ച് ആഹാരവും ഔഷധവും നിങ്ങൾ കഴിച്ച് നിങ്ങളെ എത്തിക്കുന്നതിന് പര്യാപ്തമായ ഒരു ഭിഷഗ്വര പ്രമാണിയെ അവർ സൃഷ്ടിച്ചാൽ കഥ എന്താവും? ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ, എല്ലാ സങ്കല്പങ്ങളും ഒരുപോലെയാണെങ്കിൽ, എൻ്റെ ജീവസൃഷ്ടിപരമായ സങ്കല്പത്തിലേക്ക് നിന്നെ എത്തിക്കുമെന്ന വാശി എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ ഈ ഭൂമി നിത്യമായ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഓരോരുത്തർക്കും അവരവരുടെ സങ്കല്പങ്ങൾക്ക് അനുഗുണങ്ങളായ തലങ്ങളിൽ ജീവിക്കുവാനുള്ള ബോധപ്രക്രിയയെ ഒരുക്കി വയ്ക്കുകയും അതിനുള്ള കരണങ്ങളെയും കലവികളെയും സംജാതമാക്കുകയും ചെയ്ത പ്രകൃതിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് വഴുതിമാറി മാനവൻ വിരചിച്ച സങ്കല്പ സാമ്രാജ്യങ്ങൾ അത്രയും നിത്യദുഃഖത്തിൻ്റെയും യുദ്ധങ്ങളുടെയും കേന്ദ്രബിന്ദുക്കളായി മാറുമ്പോൾ അവൻ്റെ ചേതനയെ സമഞ്ജസമായ സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ഒരുങ്ങുന്ന ഈ കൃതി ശ്രദ്ധയോടെ വേണം പഠിക്കുവാനും കൈകാര്യം ചെയ്യുവാൻ. അതിനു പകരം നിലവിലുള്ള സങ്കല്പങ്ങൾക്ക് പകരം മറ്റൊരു സങ്കല്പത്തെ കെട്ടിച്ചമച്ചുണ്ടാക്കുവാൻ ഒരുങ്ങിയാൽ ഇനിയും യുദ്ധങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊരു സങ്കല്പത്തെ കൂടി സംഭാവന ചെയ്ത് വ്യാഖ്യാതാവിന് രംഗം വിട്ടൊഴിയാം. അതായിരിക്കരുത് ശാസ്ത്രങ്ങളോട് സമീപിക്കേണ്ട നില. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യസങ്കൽപ്പനായ ഋഷി സദ്ഭാവത്തെ കണ്ടിട്ട് ചിദ്ഭാവത്തെ, കൗരവന്മാർ ലോഭം കൊണ്ട് ഉപഹതചേതസ്സുകളായി തീർന്നപ്പോൾ, ചേതന ഉപഹതമായാൽ വാസനകൾ കൊണ്ട് അങ്കിതമായാൽ ചൈതന്യവത്തായ ജ്ഞാനം മറഞ്ഞാൽ ജീവസൃഷ്ടിയുടെ പെരുക്കത്തിൽ പെടുകയായി. എങ്ങനെയോ അങ്ങനെ കാണാൻ, യാഥാദ്ധ്യതോ അർത്ഥാൻ, അതിന് സൗകര്യമില്ലാതായി. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം ഉപഹതചേതസാക്കുവാൻ പര്യാപ്തമായ ലോഭത്തെ തരുമോ, അതോ നിഷ്കപടമായി കാര്യങ്ങളെ കാണാനുള്ള ബുദ്ധിയെ തരുമോ? ഈശാവാസ്യം ഈ ദൃഷ്ടിയിൽ സൂചിപ്പിക്കുന്നത് പറഞ്ഞാണ്, അതിലേക്ക് വിരൽ ചൂണ്ടിയാണ് നാം കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസ്സിലും വീഴുന്നു, വിദ്യാരഥർ അങ്ങതേക്കാൾ കൂരിരുട്ടിലും
എന്ന് ഈശാവാസ്യത്തിന് നാരായണ ഗുരു തർജ്ജമ തന്നിട്ടുണ്ട്. അന്ധം തമ പ്രവിശന്തി യേ അവിദ്യാം ഉപാസതേ തതോ ഭൂയ ഇവദേ ഉ വിദ്യായാം രഥാ. അവിദ്യാ ഉപാസകന്മാർ കർമ്മകലാപങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവർ, ഏത് കർമ്മത്തിൻ്റെ ആവേഗത്തിന് പിന്നിലും കാമമുണ്ടാവും. അഗ്നി പുക കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെ ഈ കർമ്മലോകം അവിദ്യാരൂപമായ കാമനകൾ കൊണ്ട് മൂടിയാണിരിക്കുന്നത്. കാമം ഉൽപ്പന്നമാകാതെ കരചരണങ്ങളൊന്നും ചലിച്ച് കർമ്മമില്ല, മനസ്സ് ചലിച്ചും കർമ്മമില്ല. കർമ്മത്തിൻ്റെ കാരകശക്തി ഇച്ഛയാണെങ്കിൽ, സ്വേച്ഛയോ പരേച്ഛയോ അനിച്ഛയോ ആയ തലങ്ങളിലേതുമാകട്ടെ, ആ കാമം ജാജ്വല്യമാനമാകുന്ന തലത്തിലാണ് കർമ്മങ്ങളെങ്കിൽ, കർമ്മത്തെ അവലംബിച്ച് പഠിക്കാൻ പോകുന്ന പഠിപ്പിൻ്റെ ലോകങ്ങൾ ദൃശ്യങ്ങളെ ആനയിച്ച് പഠിക്കാൻ പോകുന്ന ലോകങ്ങൾ ഇന്ന് ചെയ്ത കർമ്മത്തെ അബോധപ്രക്രിയയിൽ ചെയ്യുമ്പോൾ, അറിവില്ലാതെ ചെയ്യുമ്പോൾ, അത് സാധാരണതയാ വരുത്തിവെക്കുന്ന സുഖദുഃഖങ്ങളും, ആലോചിച്ചുറച്ച് ചെന്ന് ദുഃഖങ്ങളെ വരുത്തിവെക്കുന്ന തലങ്ങളും ചിന്തിച്ചാൽ കൂടുതൽ ഇരുട്ടിൽ വീഴുന്നത് പഠിപ്പുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഒന്ന്, ഏതൊരു കാമനയും അറിവില്ലായ്മയിലാണെങ്കിൽ അറിവില്ലായ്മയിൽ തന്നെ അതുണ്ടായി നിലനിന്ന് അവസാനിക്കുമ്പോൾ അറിവില്ലായ്മ ഒരു ശാസ്ത്രരൂപത്തിൽ നമ്മുടെ ബോധത്തിലേക്ക് വരുന്നില്ല. അറിവിനെ അറിവില്ലായ്മയിൽപ്പെടുത്തി അറിവില്ലായ്മയുടെ തലങ്ങൾ അറിവിൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് പ്ലാനും പദ്ധതിയുമിട്ട് കർമ്മങ്ങളെ സുദൃഢമാക്കാൻ ഒരുങ്ങി പഠിച്ചു കഴിഞ്ഞ് അതിലേർപ്പെടുന്ന കർത്താവിൻ്റെ അറിവിന് വെളിയിലുള്ള ദ്രവ്യസ്വഭാവങ്ങളും കാലദേശങ്ങളും അദൃഷ്ടരൂപമായ ദൈവവും പരാജയങ്ങളെ ഉണ്ടാക്കിയാൽ ഒരുവൻ ആ കർമ്മത്തിന് നിമിത്തമായല്ല പെരുമാറുന്നത്, കർത്താവായാണ് പെരുമാറുന്നതെന്ന് കാണാം. ഇങ്ങനെ കർത്തൃത്വം ആരോപിക്കുന്ന കർമ്മഫലം വരുമ്പോൾ അതിൻ്റെ ജയാപജയങ്ങളെ അവന് സ്വച്ഛന്ദമായി പ്രകൃതിക്ക് വിട്ടുകൊടുക്കാനുമാവില്ല. കർത്താവായി അജ്ഞാനത്തിൽ നിലകൊണ്ടുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾ അത്രയും ഭോക്തൃത്വ പദവിയിൽ നിശ്ചയമായും സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ ചേതനയെ ലോഭം കൊണ്ട് ഉപഹതചേതസ്സുകളായി ജഡമായ അന്ധക്കരണത്തിൽ താതാത്മ്യഭ്രമം കൊണ്ട് എത്തിച്ച് എപ്പോൾ വൃത്തി ഉളവാകുന്നുവോ അപ്പോൾ ആ സമയത്ത് ജ്ഞാനവാൻ ആണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു. എപ്പോൾ വൃത്തി വേണ്ടത്ര ഉളവാകാതിരിക്കുന്നുവോ
അപ്പോൾ അജ്ഞാനിയെന്ന് അറിയുന്നു. വൃത്തിരൂപമായ ജ്ഞാനവും അതിൻ്റെ അഭാവവും അതുകൊണ്ട് അന്ധകരണത്തിലാണ്, ആത്മാവിലല്ല. ആത്മാവ് കേവലവും നിർമ്മമവും നിത്യവും നിരാമയവുമാണ്. ആത്മാവിൻ്റെ പ്രതിബിംബം വൃത്തിയിൽ വീഴുകയും അപ്പോൾ വൃത്തി പ്രകാശിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വൃത്തിയുടെ താതാത്മ്യം ആത്മാവിലുളവാകുമ്പോൾ, ആത്മാവിൽ വൃത്തിയുടെ താതാത്മ്യവും വൃത്തി അന്ധക്കരണത്തിൽ ആത്മാവിൻ്റെ താതാത്മ്യവും പരസ്പരാശ്രിതമായി ഉളവാക്കുമ്പോൾ ആത്മാവ് ജ്ഞാനവാനാണെന്ന് പ്രതീതമാവുന്നു. ആത്മാവ് സർവപ്രകാശകമാണ്. എന്നാൽ അജ്ഞാനാവൃതമായി, അജ്ഞാനേനാവൃതം ജ്ഞാനം, വൃത്തിയിൽ അജ്ഞാനത്തിൻ്റെ ആവരണം വൃത്തി അംശത്തിൽ ഇല്ലാതായാൽ വൃത്തിയെയും കൂടി ജ്ഞാനമെന്ന് അറിയുന്നു. വാസ്തവത്തിൽ വൃത്തിയിൽ അജ്ഞാന ആവരണം നിവർത്തിക്കുമ്പോൾ ആത്മാവ് തന്നെ പ്രകാശിക്കുന്നു. അപ്പോൾ പണ്ഡിതന്മാർ ആത്മാവിനെ അചേതനം, അദ്രഷ്ട എന്ന് മാനിക്കാറില്ല. അർജുനൻ മാനിക്കുന്നു. നഹി ദ്രഷ്ടുർ ദൃഷ്ടർ വിപരിലോപോ വിദ്യത്തെ. ദ്രഷ്ടാവിൻ്റെ പ്രകാശത്തിൻ്റെ ദൃഷ്ടിയുടെ ദർശനം ഒരിക്കലും ലോപിക്കുന്നില്ല. ഇത് പണ്ഡിതന്മാർക്ക് നിതരാം ബോധ്യമാണ്. എന്നിങ്ങനെ ശ്രുതിവചനം. അസത്തിൻ്റെ താതാത്മ്യം കൊണ്ട് സത്തായ ആത്മാവിനെ മൃത്യുള്ളതായി അറിഞ്ഞു, ജഡമായ അന്ധക്കരണത്തിൻ്റെ താതാത്മ്യം കൊണ്ട് ആത്മാവിനെ അചേതനം, അദ്രഷ്ട എന്നറിഞ്ഞു. ഇത് രണ്ടും പണ്ഡിതന്മാർക്കില്ല, അർജുനനുണ്ട്. ഇതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രാണൻ പോയവർ, അതുപോലെ തന്നെ പ്രാണൻ പോയിട്ടില്ലാത്തവർ, രണ്ട് തലങ്ങളാണ് ഉള്ളത്. അവരെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മൃത്യുവും ജീവനും രണ്ടും അർജുന സങ്കല്പങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് അജ്ഞാനത്തിലാണ്. അത് പണ്ഡിതനില്ല എന്ന് സാരം. അപ്പോൾ പണ്ഡിതൻ ദുഃഖിക്കാറില്ല, അർജുനൻ ദുഃഖിക്കുന്നു. ഒന്ന്, സത്തായ ആത്മാവിനെ മൃത്യുള്ളതായി അറിഞ്ഞ്. എങ്ങനറിഞ്ഞു? അസത്തായ ശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ. രണ്ട്, ചേതനനായ ആത്മാവിനെ അന്ധക്കരണത്തിൻ്റെ താതാത്മ്യത്തിൽ അചേതനനായി അറിഞ്ഞു. ഈ രണ്ട് ദൃശ്യങ്ങൾ അർജുനനെ ദുഃഖിതനാക്കി. പണ്ഡിതനെ ഇത് ദുഃഖിതനാക്കുന്നില്ല. കാരണം പണ്ഡിതൻ ഈ താതാത്മ്യത്തിലേക്ക് തൻ്റെ ബോധത്തെ കൊണ്ടുപോകുന്നില്ല. ആത്മാവിൽ അസത്തായ ചിജ്ജടങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ആത്മ ജഡ താതാത്മ്യം വരുത്താത്തതുകൊണ്ട് പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല. ഈ സോദ്ദേശ്യപൂർണമായ സന്ദേശത്തെ, ആത്മബുദ്ധിയെ ആണ് രണ്ട് തലങ്ങളിൽ. ഒന്ന്, ചിജ്ജട ചിന്തനങ്ങളുടെ, ചിത്തായ ആത്മാവ്, സത്തായ ആത്മാവ് എന്ന ഈ രണ്ട് തലങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഇനി അർജുനൻ്റെ മൂന്നാമത്തെ മോഹം. അപ്പോൾ ആദ്യത്തത് സത്തിൽ അസത്തിനെ ആരോപിച്ചു, രണ്ടാമത്തത് ചിത്തിൽ അചിത്തിനെ ആരോപിച്ചു, മൂന്നാമത്തത് ആത്മാവിനെ അസുഖി എന്നറിയുക. ആത്മാവ് നിത്യാനന്ദരൂപമാണ്. നിത്യം, വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ എന്ന് ശ്രുതി. കഥം സുഖിനസ്യാമ, ഇത് അർജുനൻ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. പഹത്വ ലോഭോപഹത ചേതസ മൂന്ന് സുഖിനസ്യാമ. ഈ പ്രശ്നം അർജുനൻ ഉന്നയിക്കുമ്പോൾ എങ്ങനെ സുഖികളാകും?
പ്രഥമത ആത്മാവ് സത്യമാണ് എന്നത് അർജുനനിൽ മറഞ്ഞു. ഇതാണ് ഇനി അടുത്ത പ്രശ്നം. ഈ ഭാഗം ഉത്തമമായ സച്ചിദാനന്ദ ഭാവത്തിൻ്റെ തലങ്ങളിൽ നിന്ന് വ്യതിചലിച്ച അർജുനനെയും അതിൽ നിൽക്കുന്ന പണ്ഡിതനെയും സമഞ്ജസമായി സ്വാംശീകരിച്ച് അതിൻ്റെ വ്യതിയാനത്തെ നമുക്ക് വെളിവാക്കിത്തരുന്ന ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.